Good morning, sir. Yes, come in. Sit down, please. Okay, so this is your file. I understand you have done SSLC from Kerala. Very good, wonderful. And I see you have got 93% marks for English and 90% marks for Hindi. That's wonderful. You are actually looking for such a candidate for our customer relation department. So you need to speak to the customers, okay? So if we have an English speaking customer, how do you approach him and how do you show him around the place? സാർ, അത് ഇംഗ്ലീഷ് എനിക്ക് അങ്ങനെ സംസാരിക്കാനറിയില്ല. വട്ട്? യു ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ്? ഐ തോട്ട് യു ഗോട്ട് 93% മാർക്സ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, തോ ഹിന്ദി ആപ്പോ തോ 90% മാർക്സ്. വി ആക്ച്വലി വി ഗെറ്റ് സം ലോക്കൽ കസ്റ്റമേഴ്സ് ഹു സ്പീക്ക് പ്യുവർലി ഹിന്ദി. സോ ദിസ് ഈസ് ഗുഡ്, യു ഹാവ് 90% മാർക്സ്. അച്ഛ ജനാ ബതായേ, അഗർ ആപ് യേ കസ്റ്റമർ ആയേഗാ തോ ഹിന്ദി മേ ഉസ്സേ കൈസേ ബാത് കർത്താ ഹൈ? മേ ഹിന്ദി ബോൽതാ ഹൈ 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 ബോൽതി ഹൂ ബോൽതാ ഹൂ ഹൂ മേ ഹിന്ദി ബോൽതാ ഹൂ. आपका फैमिली क्या करता है? करता दो सर, എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ ഫാമിലി കർത്താണെന്ന് പറയരുത് പ്ലീസ്. പകലേ ക്യാ സർ? പകല് മാത്രമല്ല, ഉച്ചക്കും ജോലി ചെയ്യാം. സി മൈ ഡിയർ ഫ്രണ്ട്, യു ക്ലെയിം യു ഹാവ് ഗോട്ട് 93% മാർക്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് 90% ഇൻ ഹിന്ദി. യു ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ്, യു ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് ഹിന്ദി. വാട്ട് ഡിഡ് യു ലേൺ ഓൾ ദീസ് ഇയേഴ്സ് ഇൻ കേരള സിലബസ് സ്കൂൾ? അത് സാർ, ഇംഗ്ലീഷ് നമുക്കിപ്പോൾ ഷേക്സ്പിയറിൻ്റെ പ്ലേസ് ഒക്കെ അറിയാം, ഒഥല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ, മാക്ബെത്ത്, പിന്നെ അനോട്ടേഷൻ, അഡ്വർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അഡ്ജെക്റ്റീവ്, എസ്സേ റൈറ്റിംഗ് അറിയാം. പിന്നെ ഹിന്ദിയിൽ നമ്മളിപ്പം കബീർ കാ ദോഹ, തുളസി കാ ദോഹ, പിന്നെ യാത്രാ വിവരം ഹിന്ദിയിൽ എല്ലാം കാണാപ്പാടം പഠിച്ച സാർ എഴുതുന്നത്. എല്ലാം കാണാപ്പാടം പഠിച്ച് എഴുതിയിട്ടാണ് എനിക്ക് മാർക്ക് കിട്ടി. ഞാൻ നല്ല ഭാഷ സംസാരിക്കാൻ അറിയില്ല സാർ. കേരളത്തിൽ 10-12 വർഷം ഹിന്ദിയും ഇംഗ്ലീഷും പഠിക്കുന്ന കുട്ടികളുടെ സ്ഥിതിവിശേഷമാണിത്. എത്ര മാർക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം? ഒരു ഭാഷ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ എത്ര തന്നെ മാർക്ക് കിട്ടിയാലും ആ ഭാഷ കൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനോടും വിദ്യാഭ്യാസ മന്ത്രിയോടും സ്കൂൾ തലത്തിലുള്ള ഹെഡ് മാസ്റ്റർമാരോടും എല്ലാവരോടുള്ള അഭ്യർത്ഥനയാണ്, നിങ്ങൾ കുട്ടികളുടെ സമയം 10-12 വർഷം വേസ്റ്റ് ചെയ്യാതെ ഒരു ഭാഷ പഠിപ്പിക്കുന്നെങ്കിൽ അത് സംസാരിക്കാൻ ആദ്യം പഠിപ്പിക്കുക, ബാക്കിയെല്ലാം പിന്നീടായിക്കോട്ടെ.